ഇന്നലെ ഡോക്ടർ റോബിൻ എന്ന വ്യക്തി രണ്ടാം പ്രാവശ്യം ബിഗ് ബോസ് പുറത്താക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാവരും അത് അതിൻ്റെ അവ റോബിൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന് കൂടുതൽ കണ്ടം ചെയ്തു. റോബിൻ ഫാമിലി എല്ലാവരും റോബിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു, റോബിൻ മാസ്ക് കാണിച്ചെന്നൊക്കെ. പക്ഷേ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എനിക്ക് പേഴ്സണലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അങ്ങനെയാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി അത് വിവരിക്കുന്നില്ല. അപ്പോൾ മൂപ്പൻ്റെ ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ റോബിൻ എന്ന വ്യക്തി പട്ടി ഷോ കാണിച്ചെന്ന് മൂപ്പനും പറഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പന് പേഴ്സണലി ഇന്നലെ ഡോക്ടർ റോബിൻ്റെ അച്ഛൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഭീഷണി, വെറും മെസ്സേജ് അല്ല, ഭീഷണി രൂപേണ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് വീട്ടിൽ വരും എന്നുള്ള രീതിയിൽ. റോബിൻ്റെ അച്ഛൻ പഴയ മുംബൈയിൽ എന്തോ ഗുണ്ട എന്നൊക്കെ ആയിരുന്നു എന്നൊക്കെ മൂപ്പൻ പറയുന്നത് എനിക്കറിയില്ല, അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും കണ്ടപ്പം വളരെ സങ്കടമാണ് തോന്നിയത്, വളരെ സങ്കടം. സത്യം പറഞ്ഞാൽ റോബിൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു നീക്കം നീങ്ങുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് റോബിൻ എന്ന വ്യക്തിയാണ്. റോബിൻ എന്ന വ്യക്തിയുടെ വില ആ ഒരു ഇതിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. കാരണം റോബിൻ ഇന്നലെ ബിഗ് ബോസ് റോബിനെ പുറത്താക്കി, എല്ലാവരും അവരുടെ ഒപ്പീനിയൻ പറഞ്ഞു. രണ്ടോ മൂന്നോ ദിവസം ആ ഒരു ഇത് അങ്ങ് നിൽക്കും, പിന്നെ അങ്ങ് ട്രോളും കാര്യങ്ങളായിട്ട് അങ്ങ് മാഞ്ഞു പോയി. ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ സൈബർ അറ്റാക്ക്, സോഷ്യൽ ഇത് ട്രോള് കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ താങ്ങാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ ഒരു ഫീൽഡിൽ വന്ന് നിൽക്കാവൂ. പക്ഷേ ആരുടെയും വീട്ടിൽ പേഴ്സണലി പോയി റിവെഞ്ച് ചെയ്യാതിരിക്കുക എന്നതാണ് എൻ്റെ ഒപ്പീനിയൻ, മനസ്സിലായോ? ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഡോക്ടർ ഫാമിലിയിലുള്ള ആൾക്കാർ എല്ലാവരും കമൻറ്റ് ചെയ്യും, അതങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്. എന്തൊക്കെ പറഞ്ഞാലും റോബിൻ്റെ അച്ഛൻ കാണിച്ച വളരെ മോശമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചതും റോബിനെയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിങ്ങനെ ഒരു ഇതായിക്കുമ്പോൾ അല്ല ഇങ്ങനെ ഒരു ചെയ്ത് ചെയ്യുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി റോബിൻ എന്ന വ്യക്തിയാണ്. അത് റോബിൻ്റെ അച്ഛൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിരുന്നു. വളരെ മോശമായി പോയി ഈ പറഞ്ഞ ഇവിടെ ആർക്കും അവരുടെ ആരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അതാണ് എനിക്ക് കുറച്ച് ദിവസം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അപ്പോൾ ഈ കാണിച്ചതൊക്കെ വളരെ മോശമല്ലേ? ഒരു ഭീഷണി, നിങ്ങൾക്ക് ഇപ്പം മൂപ്പം പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒപ്പീനിയൻ പറയാമായിരുന്നു, അല്ലാണ്ട് പേഴ്സണലി വീട്ടിൽ പോയി അറ്റാക്ക് ചെയ്യും. മൂപ്പൻ സ്ഥലത്തിൽ എറണാകുളത്ത് എന്താണെന്നാണ് പറയുന്നത്, വീട്ടിൽ ഭാര്യയും മക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെയൊക്കെ പോയി വീട്ടിൽ പേഴ്സണലി അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞ് മോശം, വളരെ മോശം. മിസ്റ്റർ ഡോക്ടർ റോബിൻ്റെ അച്ഛൻ രാധാകൃഷ്ണൻ സാർ, കേട്ടോ, വളരെ മോശമായിപ്പോയി, വളരെ മോശം. ഇങ്ങനെ ഒരു അറ്റാക്ക് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഇത് റോബിനെയാണ് ബാധിക്കുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇന്നല്ലെങ്കിൽ നാളെ സൈബർ അറ്റാക്ക് ഉണ്ടാകും. അതൊക്കെ താങ്ങാൻ പറ്റുമെങ്കിൽ മാത്രം വേണം ഈ ഫീൽഡിൽ വന്ന് നിൽക്കാൻ. പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. മൂപ്പൻ സത്യം, മൂപ്പനെ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നുന്നു. ഞാൻ ലാസ്റ്റ് ആ മൂപ്പൻ്റെ ബാക്കി വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു കാര്യമൊന്നും ഇങ്ങനെയൊന്നും ഇങ്ങനെയൊക്കെ നമ്മൾ പബ്ലിക്കായിട്ട് ഓരോ കാര്യങ്ങൾക്ക് ഒപ്പീനിയൻ പറയുമ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങളും അതെല്ലാം ഉണ്ടാവും എന്നുള്ളത് അറിയാത്ത ഒരാളൊന്നുമല്ല ഞാൻ. ഇപ്പോൾ ഈ രാത്രി, ഈ നട്ടപ്പാതിരാത്രിക്ക് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നൊരു സാധനം വളരെ ഗതികേടാണ്. കാരണം വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ എറണാകുളത്താണ് ഉള്ളത്. പക്ഷേ കുറച്ച് മുമ്പ് എനിക്കൊരു മെസ്സേജ് എൻ്റെ വാട്സാപ്പിൽ വന്നു. അത് ദാ ഇവിടെ കാണിച്ചേക്കാം. അതിനകത്ത് ഡോക്ടറിൻ്റെ അച്ഛനാണ് എനിക്ക് അയച്ചേക്കുന്നത്, റോബിൻ രാധാകൃഷ്ണൻ്റെ അച്ഛൻ രാധാകൃഷ്ണൻ. എന്താണ്, ഡോക്ടർ നെയിം ഡോണ്ട് ചൂസ്, ഐ ഗിവ് യു ലാസ്റ്റ് വാണിംഗ്, ടുമോറോ ഐ വിൽ കം ടു യുവർ ഹോം, വെയിറ്റ് ഫോർ മീ. ഇത് ഞാൻ ഇന്ന് റോബിൻ്റെ എനിക്കിഷ്ടപ്പെടാത്തൊരു കാര്യത്തിനെക്കുറിച്ച് ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് ഞാൻ, എനിക്ക് ആ ഒരു കാര്യത്തിനെക്കുറിച്ച് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു പ്രതികരണം, ഞാൻ വിമർശനം ഞാൻ നടത്തിയത് കൊണ്ട് മാത്രം എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുള്ളതാണ്. ഇനി നിങ്ങളടുത്ത് വേറൊരു കാര്യങ്ങൾ ഞാൻ പറയാം. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും മാത്രമുള്ളൂ. ഇളയ കുഞ്ഞിന് 2-2.5 വയസ്സ് മാത്രം പ്രായമുള്ളൂ. മൂത്ത കുട്ടിക്ക് 8 വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് കുഞ്ഞുങ്ങൾ. പിന്നെ തൊട്ടടുത്ത് എൻ്റെ അമ്മയും ചേട്ടനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പം ഇവർ മുമ്പുള്ളൊരു കേസൊക്കെ വന്ന സമയത്തും അതിനകത്തും ഈ വീട്ടിലേക്ക് കയറിപ്പോയി എന്തൊക്കെ സംഭവങ്ങളുടെ കാര്യങ്ങളൊക്കെ മുമ്പ് മറ്റേ ആരവിൻ്റെ കേസിൽ എന്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ബോംബെയിൽ അദ്ദേഹം പണ്ടത്തെ അധോലോകത്തിൻ്റെയോ ഗുണ്ടയോ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ആയിരുന്നു, അവിടെയൊക്കെ ഒതുക്കിയിട്ടുണ്ട്, ഇതാണ് മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പുള്ളി ഒരുപാട് കാര്യങ്ങൾ പുള്ളിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഇത് ചിലപ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല. എനിക്കെൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ വൈഫും അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരാളാണ് ഞാൻ. ഞാൻ എൻ്റെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ വീട് വെച്ചത്, അല്ലാതെ എനിക്ക് ഇവരാരുമല്ല എനിക്ക് വീട് വെച്ചിരുന്നത്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. പക്ഷേ എന്നെ ഈ നട്ടപ്പാതിരാത്രിക്ക് എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ത്രെട്ട് തന്നിട്ടുള്ളതാണ്, അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. പിന്നെ ഈ വിജിരാജ് അഞ്ചൽ എന്ന് പറയുന്നൊരു പുള്ളിക്കാരൻ
എൻ്റെ അച്ഛനെ കുറിച്ചും എൻ്റെ ഫാമിലിയെ കുറിച്ചും. ഞാൻ എൻ്റെ ഈ പുള്ളി ഒരു ലൈവൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പാണ് ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് മാന്യമായിട്ട് ഞാൻ പറഞ്ഞു, നീ ഒരു കാരണവശാലും എൻ്റെ ഭാര്യയെയോ കുഞ്ഞുങ്ങളെയോ എൻ്റെ മരിച്ചുപോയ അച്ഛനെയെന്നും പറയുന്നത്. ഇന്നും ആ പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് എൻ്റെ അച്ഛൻ്റെ അച്ഛനെ മരിച്ചുപോയ അച്ഛനെ തന്ത എന്തോ ഇതിനൊക്കെ എത്ര തന്തയുണ്ടെന്നൊക്കെയുള്ള രീതിയിലേക്ക് തെളിയിക്കൂ തെളിയിക്കൂ എന്നൊക്കെ പറഞ്ഞു. ഈ തെളിയിക്കപ്പെടേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്, അത് ലീഗലായിട്ടായിരിക്കും. കാരണം അതെനിക്ക് നമുക്ക് ജീവിക്കണമല്ലോ. നമ്മളിവിടെ ഈ സ്വതന്ത്ര പദം പരമാധികാര രാജ്യത്ത് ജീവിക്കുമ്പോൾ, നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന എന്തിനാണ്? എന്തിനാണ് ഇത്ര ഭയം? ഇപ്പം ഞാൻ എന്തായിരുന്നാലും റോബിൻ ഇന്ന് ചെയ്ത ഇത്രയും നാളെ ഞാൻ റോബിനെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് പുള്ളിക്കാരനോട് എനിക്ക് ഇപ്പോൾ ഇന്ന് കാണിച്ച കാര്യത്തിനോട് പുള്ളിക്ക് തന്നെ വലിയൊരു പ്ലാറ്റ്ഫോം കൊടുത്ത ബിഗ് ബോസിനെ ഇങ്ങനെ പുള്ളി പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, എനിവേ അതൊന്നുമല്ല എൻ്റെ പ്രശ്നം. ഞാനിത് നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കുകയാണ്, ഞാൻ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് അറിയിക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയും ഇത് അവരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പബ്ലിക്കിൽ ഈ പറയുമ്പോൾ ഇനി എന്തായാലും അവരും അറിയും. ഞാൻ വിളിച്ചിട്ട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ജോലിയുടെ ഇടയിൽ ഇനി രാത്രിയും രാവിലെയൊക്കെയായിട്ട് ഞാൻ എൻ്റെ ജോലിയും വർക്കുകളും കാര്യങ്ങളും നടക്കുകയാണ്. അപ്പോൾ എന്നെ ഉപദ്രവിക്കണമെന്ന് ഇപ്പോൾ വിജയരാജാഞ്ചലി ഈ പുള്ളിയുടെ ഗുണ്ടയാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് എന്തൊക്കെയോ ഒരു കുറേ ഇപ്പം ഈ വിജയരാജനോട് സംസാരിച്ച് ഞാനിതെല്ലാ കാര്യങ്ങളും ഇനി അത് സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. സോ എന്താണ്, നിങ്ങൾ തന്നെ പറ. ഞാൻ അഭിപ്രായം പറഞ്ഞു. ഒരു കാലത്ത് റോബിനോട് ഒരുപാട് വീഡിയോ പരമാവധി ഞാൻ ചെയ്തു. ഈ റോബിൻ്റെ അച്ഛനെന്ന് പറഞ്ഞ വ്യക്തിയെ ഒരിക്കലും ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് ഞാൻ പോയിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്ന ആൾക്കാരാണ് ഇവർ. എന്നെ വിളിച്ച് സംസാരിച്ച് പല കാര്യങ്ങളും എനിക്ക് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നിട്ട് ഇന്ന് ഇതേ വ്യക്തികൾ ഇപ്പോൾ ഇന്ന് ആലോചിച്ചൊക്കെ വേട്ടയാടാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതെന്ത് കാട്ടുനീതിയാണ്! എനിക്കിത് പറയേണ്ടി വന്ന ഗതികേടാണ്. കാരണം എന്നെ എന്ത് വേണോ ചെയ്തോ, ഇപ്പം എന്നെ എന്തെങ്കിലും ചെയ്യണോ ഈ പുള്ളിക്കാരന്? ഞാൻ പറഞ്ഞു എറണാകുളത്തേക്ക് വന്നു. ഞാൻ ആ പുള്ളിക്ക് ഞാൻ വോയിസ് മെസ്സേജ് തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അത്യാവശ്യമാണ് നിങ്ങൾ പൊക്കോ, എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങളോടൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ രണ്ടു ദിവസം വെയിറ്റ് ചെയ്ത് ഞാനവിടെ വരാം, നിങ്ങൾ വന്ന് നമുക്ക് കാണാം. സാർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് വേണ്ടെന്ന് ഞാൻ വോയിസ് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക്. പുള്ളി കണ്ടിട്ടുണ്ടോന്നും എനിക്കറിയത്തില്ല. എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ ഇത് ഈ തരത്തിൽ ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് മറ്റൊരാളുടെ വായ മൂടിക്കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ പരിപാടി നല്ലതാണ്? പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്, പുള്ളി ബോംബെയിലെവിടെയോ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് അവിടെ ആൾക്കാർ ഒഴിപ്പിക്കാനോ അവിടുത്തെ പഴയ എന്തോ ഒരു താതയോ എന്തോ ഒരു സംഭവം പുള്ളിയുടെ പേര് തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു. ആ ബിഗ് ബോസിൽ നിന്ന് റോബിൻ ഇറങ്ങുന്ന സമയത്ത് ഹാഫീസിനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ അവിടുത്തെ ആൾക്കാരെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ അവൻ അവിടെ നിന്ന് പുറത്തിറങ്ങത്തില്ല, അവന് ഞാൻ അവിടെയുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് എന്തോ വലിയ ഹോളുള്ള ആളാണ്, ഇവർക്ക് വലിയ ആൾക്കാരോട് ബന്ധങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊന്നും അതൊന്നും ഇല്ലെന്നേ, നമ്മളൊക്കെ നിങ്ങളെ കണ്ടന്റ് ചെയ്ത് ജീവിച്ചു പോകണമെന്നേ ഉള്ളൂ. ഉപദ്രവിക്കല്ലേ പ്ലീസ്. ഒരു കാലത്ത് റോബിനോട് ഒരുപാട് വീഡിയോ പരമാവധി ഞാൻ ചെയ്തു. ഈ റോബിൻ്റെ അച്ഛനെന്ന് പറഞ്ഞ വ്യക്തിയെ ഒരിക്കലും ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് ഞാൻ പോയിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്ന ആൾക്കാരാണ് ഇവർ. എന്നെ വിളിച്ച് സംസാരിച്ച് പല കാര്യങ്ങളും എനിക്ക് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നിട്ട് ഇന്ന് ഇതേ വ്യക്തികൾ ഇപ്പോൾ ഇന്ന് ആലോചിച്ചൊക്കെ വേട്ടയാടാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതെന്ത് കാട്ടുനീതിയാണ്! എനിക്കിത് പറയേണ്ടി വന്ന ഗതികേടാണ്. കാരണം എന്നെ എന്ത് വേണോ ചെയ്തോ, ഇപ്പം എന്നെ എന്തെങ്കിലും ചെയ്യണോ ഈ പുള്ളിക്കാരന്? ഞാൻ പറഞ്ഞു എറണാകുളത്തേക്ക് വന്നു. ഞാൻ ആ പുള്ളിക്ക് ഞാൻ വോയിസ് മെസ്സേജ് തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അത്യാവശ്യമാണ് നിങ്ങൾ പൊക്കോ, എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ രണ്ടു ദിവസം വെയിറ്റ് ചെയ്ത് ഞാനവിടെ വരാം, നിങ്ങൾ വന്ന് നമുക്ക് കാണാം. സാർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് വേണ്ടെന്ന് ഞാൻ വോയിസ് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക്.